എല്ലാ കെമിക്കൽ റിയാക്ഷനിലും ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മഗ്നീഷ്യവും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു അല്ലേ. മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്ന റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് പീസ് ഓഫ് മഗ്നീഷ്യം ബേൺ ഇൻ എയർ, നമ്മൾ എന്ത് ചെയ്യാണ്, മഗ്നീഷ്യത്തിന്റെ ഒരു പീസ് എടുത്തിട്ട് അത് നമ്മുടെ എയറിൽ വെച്ചിട്ട് അതിനെ കത്തിക്കുകയാണ്, അതിന്റെ കെമിക്കൽ റിയാക്ഷൻ ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്, നമുക്ക് മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടിയിട്ടുണ്ട് അല്ലെ. ചോദിച്ചത് വാട്ട് ഇസ് വൈറ്റ് പൗഡർ ഫോർമുല, അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് കത്തിക്കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് പൗഡർ ആണ് കിട്ടുന്നത്. അതായത് മഗ്നീഷ്യം മഗ്നീഷ്യം ഓക്സൈഡുമായി കത്തിയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായാലും ഒരു വൈറ്റ് പൗഡർ ആണ് കിട്ടുന്നത്. ഓക്കെ, ഒരു വൈറ്റ് പൗഡർ ആണ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി നോക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റിയാക്റ്റന്റിന്റെ സൈഡിലാണ് തീരുന്നത് മഗ്നീഷ്യവും ഓക്സിജനും ആണ് അല്ലെ. പ്രോഡക്റ്റിന്റെ സൈഡില് മഗ്നീഷ്യവും ഓക്സിജനും ആണ്. ഈ ഒരു കെമിക്കൽ റിയാക്ഷനെ നമ്മൾ കെമിക്കൽ ഫോർമുല രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്കറിയാം ഓക്സിജന് നേച്ചറിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല, അതെന്താണ് ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എം ജി പ്ലസ് ഓ ടു ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, എം ജി പ്ലസ് ഓ ടു ഗിവ്സ് എം ജി ഓ. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി റിയാക്റ്റന്റിന്റെ സൈഡിലുള്ള ആറ്റംസിന്റെ നമ്പറിന് ഈക്വൽ ആണോ പ്രോഡക്റ്റിന്റെ സൈഡിലുള്ള ആറ്റംസിന്റെ നമ്പർ എന്നത് നോക്കാം. ഓക്കെ, റിയാക്റ്റന്റിന്റെ സൈഡിലുള്ള മഗ്നീഷ്യം ആറ്റംസ് എടുക്കുന്നത് എത്ര എണ്ണുണ്ട്, ഒന്ന്. റിയാക്റ്റന്റിന്റെ സൈഡിലുള്ള ഓക്സിജൻ ആറ്റംസ് എടുക്കുമ്പോൾ എത്ര എണ്ണുണ്ട്, ഓക്സിജൻ ആറ്റംസ് രണ്ട്. ഇനി പ്രോഡക്റ്റ് സൈഡിലുള്ള മഗ്നീഷ്യത്തിന്റെ എണ്ണം എത്രയാണ്, മഗ്നീഷ്യം എന്ന് പറയുന്നത് എത്രയാണ്, ഒന്ന്. ഓക്സിജൻ എത്രയാണ്, ഒന്ന്. ശരിയായോ, ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടോ, ഇല്ല. കാരണം ഇവിടെ രണ്ട് ഓക്സിജനും നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആകും ഒരെണ്ണേ ഉള്ളൂ, ഒരെണ്ണം എവിടെ പോയി അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ്സ് ഈക്വൽ ഓൺ ബോത്ത് സൈഡ്, ഈക്വൽ ആണോ, നോ. നെക്സ്റ്റ് നമ്പർ ഓഫ് വിച്ച് ആറ്റം ഈസ് നോട്ട് ഈക്വൽ ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡിലും ഈക്വൽ ഇല്ലാത്തവരുടെ ഏതാണ്, ഓക്സിജൻ ആണ് അല്ലേ. നെക്സ്റ്റ് എന്താണ്, ഹൗ മെനി പ്രോഡക്ട് മോളിക്യൂൾ ആർ ഈക്വൽ ടു ഈക്വലൈസ് ദി നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ഓൺ ബോത്ത് സൈഡ്. ഓക്കെ, ഓക്സിജൻ ആറ്റംസിനെ ഈക്വൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ഓക്സിജൻ മോളിക്യൂൾ കൂടെ വേണം, ഒരാളെയും കൂടെ വേണം അല്ലെ. ഇവിടെ രണ്ടെണ്ണം ഇവിടെ ഒരാളെ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരാളെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്താകാം, രണ്ട് സൈഡും ഈക്വൽ ആക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇസ് എ നമ്പർ ഓഫ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, എങ്ങനെ എഴുതാം, ഇവിടെ ഓ ടു ആണ്, ഇവിടെ ഒരു ഓ ആണ്. എന്ത് ചെയ്യാം, ഒരെണ്ണത്തിന് കൊടുക്കണം, കൊടുക്കണം അല്ലെ. അതായത് ടു എം ജി ഓ എന്ന് എഴുതിയാൽ എന്തായി, ഇവിടെ രണ്ട് ഓക്സിജൻ ആയി, ഇവിടെ രണ്ട് ഓക്സിജൻ ആയി. ഇനി നോക്കുന്നുണ്ടല്ലോ ഇവിടെ മഗ്നീഷ്യത്തിന്റെ രണ്ട് സൈഡിലെ മഗ്നീഷ്യൻ ഈക്വൽ ആയി. അപ്പോ ഇവിടെ ഒരു മഗ്നീഷ്യൻ ഉണ്ടോ, ഇവിടെ രണ്ട് മഗ്നീഷ്യം ആയി അല്ലെ. ടു ഇൻറ്റു എം ജി ഓ എന്ന് ചെയ്ത്, അതായത് രണ്ട് മഗ്നീഷ്യവും രണ്ട് ഓക്സിജൻ, രണ്ട് ഓക്സിജൻ ഇവിടെ ഉണ്ട്, രണ്ട് ഓക്സിജൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു മഗ്നീഷ്യം, ഇവിടെ രണ്ട് മഗ്നീഷ്യം. ഈ പതിനെ ശരിയായിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ രണ്ട് സൈഡും ഈക്വൽ അല്ല. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ഒരു മഗ്നീഷ്യം കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ടു എം ജി അല്ലേ, ടു എം ജി. ഇപ്പൊ ശരിയായ നോക്കൂ, ഇപ്പൊ രണ്ട് സൈഡും ഈക്വൽ ആയ നോക്കൂ, ടു എം ജി പ്ലസ് ഫോർ ടു ഗിവ്സ് ടു എം ജി ഓ. രണ്ട് മഗ്നീഷ്യം, ഇവിടെ രണ്ട് മഗ്നീഷ്യം, ഇവിടെ രണ്ട് ഓക്സിജൻ, ഇവിടെ രണ്ട് ഓക്സിജൻ. ഇപ്പൊ പ്രോഡക്റ്റ് സൈഡും റിയാക്ടിങ് സൈഡും ഈക്വൽ ആയി, അതായത് ഇവിടെ രണ്ട് മഗ്നീഷ്യം രണ്ട് ഓക്സിജൻ, ഇവിടെയും രണ്ട് മഗ്നീഷ്യം രണ്ട് ഓക്സിജൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇസ് എ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് ഇൻ ദ മോളിക്യൂൾ പ്രസന്റ് ഇൻ ദ റിയാക്റ്റന്റ് സൈഡ് ആൻഡ് ആറ്റംസ് പ്രോഡക്റ്റ് സൈഡ് ഈസ് ഈക്വൽ ടു സിറ്റുവേഷൻ. ഇപ്പൊ എന്തായി, റിയാക്റ്റന്റ് സൈഡിലുള്ള ആറ്റംസും എലമെന്റ്സിന്റെ ആറ്റംസും പ്രോഡക്റ്റ് സൈഡിലുള്ള എലമെന്റ്സും ആറ്റംസും എന്തായി, ഈക്വൽ ആയി. നമ്മൾ അതിനെ ബാലൻസ് ചെയ്ത് കൊടുത്തു. ഇതിനെയാണ് നമ്മൾ ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബാലൻസിങ് ഓഫ് balancing of chemical equation. ഒരു കെമിക്കൽ ഇക്വേഷൻ എഴുതിയിട്ട് അതിനെ ബാലൻസ് ചെയ്യാൻ, രണ്ട് സൈഡും അതിനെ ബാലൻസ് ചെയ്യുന്നതിനെയാണ് നമ്മുടെ ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ഈക്വലൈസിങ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് ഇൻ മോളിക്യൂൾ ഇൻ ദ റിയാക്റ്റന്റ് സൈഡ് ആൻഡ് ദാറ്റ് ഇൻ ദ പ്രോഡക്ട് സൈഡ് ഈസ് കോൾഡ് ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ. നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷനില് പ്രോഡക്ട് സൈഡിലും റിയാക്റ്റിംഗ് സൈഡിലുള്ള എലമെന്റ്സിന്റെ ആറ്റംസിനെ ഈക്വൽ ആക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി
മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ പ്രവർത്തിച്ചിട്ട് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്ന ഒരു കെമിക്കൽ ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഇത് റിയാക്ടൻ സൈഡ് അല്ലേ, ഇത് പ്രോഡക്റ്റ് സൈഡ്. റിയാക്ടൻ സൈഡിലുള്ള സിങ്കിൻ്റെ എണ്ണവും പ്രോഡക്റ്റ് സൈഡിലുള്ള സിങ്കിൻ്റെ എണ്ണവും നോക്കുക. അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെ, റിയാക്ടൻ സൈഡിലുള്ള ഹൈഡ്രജൻ്റെ എണ്ണവും പ്രോഡക്റ്റ് സൈഡിലുള്ള ഹൈഡ്രജൻ്റെ എണ്ണവും നോക്കൂ. ഇതുപോലെ തന്നെ ക്ലോറിൻ്റെ എണ്ണം നോക്കൂ. ഇനി റിയാക്ടൻ സൈഡിലുള്ള ക്ലോറിൻ്റെ എണ്ണം, അതുപോലെ തന്നെ പ്രോഡക്റ്റ് സൈഡിലുള്ള ക്ലോറിൻ്റെ എണ്ണം, വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് ബാലൻസ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ടാബ്ലറ്റ് ശ്രദ്ധിക്കൂ, ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ റിയാക്ടൻ സൈഡ്, അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സിങ്ക് ഒരെണ്ണമാണ് അല്ലേ, പിന്നെയോ ഹൈഡ്രജൻ ഒരെണ്ണമാണ്, ക്ലോറിൻ ഒരെണ്ണമാണ്. ഇതുപോലെ ഇനി പ്രോഡക്റ്റ് സൈഡിൽ നോക്കാം. പ്രോഡക്റ്റ് സൈഡിൽ നോക്കുന്ന സമയത്ത് സിങ്കിൻ്റെ എണ്ണം 1, ഹൈഡ്രജൻ 2 എണ്ണമുണ്ട്, ക്ലോറിൻ 2 എണ്ണമുണ്ട് അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ എന്തായി, ഇവിടെ എത്തിയപ്പോഴേക്ക് ഒരെണ്ണം കൂടിയിട്ടുണ്ട്. ക്ലോറിൻ ഇതുപോലെ ഇവിടെ എത്തിയപ്പോൾ, റിയാക്ടൻ സൈഡിലെത്തിയപ്പോൾ, സോറി പ്രോഡക്റ്റ് സൈഡിലെത്തിയപ്പോൾ ഒരെണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇനി എങ്ങനെയാണ് ബാലൻസ് ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് ഹൗ മെനി സിങ്ക് ആറ്റംസ് ആർ ദർ ഇൻ ദ റിയാക്ടൻ സൈഡ് ഇൻ ദ പ്രോഡക്റ്റ് സൈഡ്. സിങ്കിൻ്റെ എണ്ണം എന്താണ്, രണ്ട് സൈഡിലും ഈക്വലാണ്. അപ്പോൾ നമുക്ക് എഴുതാം 1 each എന്ന് എഴുതാം അല്ലേ, 1 each ഓരോ സൈഡിലും ഓരോന്ന് വീതമുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ആർ ദ ആറ്റംസ് ഷോയിങ് ഡിഫറൻസ് ഇൻ ദെയർ നമ്പർ. ഏതൊക്കെ ആറ്റംസാണ് ഇതിൽ നമ്പർ ഡിഫറൻസ് ആയിട്ട് കാണിക്കുന്നത്, ഹൈഡ്രജനും ക്ലോറിനും ആണ് അല്ലേ. അവ പ്രോഡക്റ്റ് സൈഡിലെത്തിയപ്പോൾ ഒരെണ്ണം വീതം കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്, ഇൻ ഓർഡർ ടു മേക്ക് ദം ഈക്വൽ ഓൺ ദ ബോത്ത് സൈഡ് ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് എച്ച് സി എൽ ഷുഡ് ബി ടേക്കൻ ആസ് റിയാക്റ്റൻറ്റ്. ഈ ഒരു എണ്ണം ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് റിയാക്റ്റൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഹൈഡ്രോക്ലോറിക്കിൻ്റെ, ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും എണ്ണം ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര എച്ച് സി എൽ മോളിക്യൂളിനെ എടുക്കണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര എണ്ണം വേണ്ടി വരും, 2 എണ്ണം വീതം എടുക്കണം അല്ലേ. നമ്മൾ ഹൈഡ്രജൻ ഒരെണ്ണം ആണ് റിയാക്റ്റൻ സൈഡിലുള്ളത്, അതിനെ ഒരെണ്ണം കൂടെ കൂട്ടിയെടുത്താലേ ഉള്ളൂ പ്രോഡക്റ്റ് സൈഡിലേതുപോലെ ആവാറുള്ളത്. അപ്പോൾ നമ്മൾ എന്ത്, എത്ര മോളിക്യൂളിനെടുക്കണം, 2 ഹൈഡ്രജൻ മോളിക്യൂളിനെയാണ് എടുക്കേണ്ടത് അല്ലേ. 2 HCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 ഹൈഡ്രജനും 2 ക്ലോറിനുമാണ് വന്നത്. ഇനി നെക്സ്റ്റ് ചോദിച്ചു നോക്കൂ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ റീറൈറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും നോക്കൂ. Zn2HCl, ZnCl2 പ്ലസ് H2 എങ്ങനെയായിരിക്കും അത് വന്നിട്ടുണ്ടാവുക, നമുക്കതൊന്ന് എടുത്തെഴുതാം. ഫസ്റ്റ് എങ്ങനെയായിരുന്നു, Zn പ്ലസ് HCl gives ZnCl2 plus H2 എന്നായിരുന്നു അല്ലേ. ഇതിനെ ബാലൻസ് ചെയ്യണം. അതായത് സിങ്ക് എന്താണ്, ഓക്കെയാണ്, രണ്ട് സൈഡിലും ഈക്വലാണ്. ക്ലോറിൻ 2 എണ്ണം വന്നിട്ടുണ്ട്, അതുപോലെ ഹൈഡ്രജനും 2 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു 2 കൊടുക്കണ്ടേ. ഇപ്പോൾ ഇതെന്തായി, എച്ച് സി എൽ ഈ സൈഡിൽ ഓക്കെ ആയി, അതുപോലെ തന്നെ റിയാക്ടൻ സൈഡിലും ഓക്കെ ആയി അല്ലേ. 2 ഹൈഡ്രജൻ 2 ക്ലോറിൻ, അതുപോലെ ഇവിടെ 2 ഹൈഡ്രജൻ 2 ക്ലോറിൻ. ഇവിടെ ഒരു 2 നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ എന്തായി, ഇവിടുത്തെ കാര്യം സോൾവ് ആയി. ആ 2 എന്താണ്, ആ 2 ആണിത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റീറൈറ്റ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനെവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. Zn plus 2 HCl gives ZnCl2 plus H2. മനസ്സിലായല്ലോ. അതായത് റിയാക്റ്റൻ സൈഡിൽ ക്ലോറിനും ഹൈഡ്രജനും ഒരെണ്ണം വീതം കൂടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഈക്വലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അല്ലേ, 2 HCl എന്നാക്കി. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇതുപോലെ ഇനി എന്തുണ്ട്, ഇവിടെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ചേർന്നിട്ട്, ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും ചേർന്നിട്ട് H2O വാട്ടർ ഉണ്ടാകുന്ന ഒരു കെമിക്കൽ ഇക്വേഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതും ഇതിന് താഴെയുള്ള മറ്റൊരു ഇക്വേഷനും കൂടെ, അലുമിനിയം ഓക്സിജനും ചേർന്ന് അലുമിനിയം ഓക്സൈഡ് ആകുന്ന ഈ ഒരു പ്രവർത്തനം കൂടെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.